നമുക്ക് 16-ാം സങ്കീർത്തനം എടുക്കാം. ഒരാൾക്ക് ശബ്ദമുയർത്തി അതിലെ 11 വാക്യങ്ങളാണ് ആ സങ്കീർത്തനത്തിലുള്ളത്. 16-ാം സങ്കീർത്തനം അതിൻ്റെ 11 വാക്യങ്ങൾ ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഹല്ലേലൂയ. 16-ാം സങ്കീർത്തനം ഒരു മിശിഹ സങ്കീർത്തനമാണ്. വേദപണ്ഡിതന്മാർ പറയുന്നത് ഈ സങ്കീർത്തനം കർത്താവായ യേശുവിൻ്റെ ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന മുതൽ കർത്താവിൻ്റെ ഉയർപ്പ് വരെ എത്തുന്നതായിരിക്കുന്ന ഒരു ഒരു സങ്കീർത്തനം എന്നാണ് പലരും പറയുന്നത്. എവിടുന്ന് മുതൽ? ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന മുതൽ കാൽവരി ക്രൂശിലെ മരണം വരെയും അവിടെ നിന്ന് ഉയർപ്പ് വരെയുമുള്ള കാര്യങ്ങൾ പറയുന്ന ഒന്നത്രേ ഈ സങ്കീർത്തനം എന്നാണ് അനേക വേദപണ്ഡിതന്മാർ പറയുന്നത്. എന്നൊരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ആത്മീയമായി വീണ്ടും ജനിച്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, അവരുടെ ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആ പ്രയാണത്തിൻ്റെ ഒരു വലിയ ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു സങ്കീർത്തനം അത്രേ ഈ സങ്കീർത്തനം. സ്തോത്രം. എന്തുകൊണ്ടിത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൽ 11 വാക്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ വാക്യത്തിൽ താൻ ആരാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവമേ ഞാൻ നിന്നെ ശരണമാക്കിയിരിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ, പ്രിസർവ് മീ ഓ ഗോഡ് ഫോർ ഐ ടേക്ക് റെഫ്യൂജ് ഇൻ യു എന്ന് പറയുന്നു. അവിടെ പറയാണ്, എന്നെ പ്രിസർവ് ചെയ്യണമേ, എന്നെ നശിക്കാതെ സൂക്ഷിക്കണമേ, എന്നെ ഉപയോഗശൂന്യമാക്കാതെ എന്നെ ഉപയോഗിക്കണമേ എന്നാണ് ഈ സങ്കീർത്തനം പറയുന്നത്. കേട്ടോ, പ്രത്യേകം ഓർക്കണേ, ദാവീദ് പറയുക, എന്നെ അങ്ങ് പ്രിസർവ് ചെയ്യണമേ. സ്തോത്രം. ഇന്ന് അനേക സീഡുകളൊക്കെയും പ്രിസർവ് ചെയ്യുന്നുണ്ട്. ലോകത്തിൽ എന്ത് നാശം വന്നാലും പിന്നെയും മുളപ്പിക്കാൻ തക്കവണ്ണം നോർവേയിൽ അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ പറയാ, കർത്താവ് അങ്ങ് എന്നെ പ്രിസർവ് ചെയ്യണമേ, കാരണം ഞാൻ അങ്ങിൽ എന്തായിരിക്കുന്നു, ഒരു റിഫ്യൂജിയായിരിക്കുന്നു, ആശ്രയിക്കുന്നു. മാത്രമല്ല, രണ്ടാം വാക്യം പറയുന്ന ഞാൻ യഹോവയോട് പറഞ്ഞത്, നീ എന്റെ കർത്താവാകുന്നു, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. നമുക്കറിയാം, ഇതൊക്കെ വന്നൊരു പാട്ടുണ്ട്. ഏതാ പാട്ട്? ഇതെല്ലാം പറയുന്നൊരു പാട്ടുണ്ട്, ഓർമ്മയുണ്ടോ? അതല്ല, അത് സംബന്ധിച്ചു. ഇതേ പാട്ട്, ഇത് പറഞ്ഞിരിക്കുന്ന പാട്ടുള്ളതുണ്ട്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നും ഉള്ളത്. അതിൽ പറയുന്ന ഭൂമിയിലുള്ള
അത് മാത്രമാണോ അതിനെ പറയാ കർത്താവ് എങ്ങോഴിക്ക് എനിക്കൊരു നന്മയുമില്ല എന്ന് പറയുന്നില്ലേ? എന്താ ഇവിടെ പറയുന്ന വാക്യത്? അങ്ങൊഴികെ എനിക്കൊരു എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷിൽ ഇതിന്റെ ട്രാൻസ്ലേഷൻ വായിച്ചാലാ ഈ വാക്യത്തിന് അർത്ഥം ശരിക്കും മനസ്സിലാവുള്ളൂ. ഒന്ന് പറഞ്ഞു, ഞാൻ നിന്നെ റെഫ്യൂജി ആയിട്ട് ആശ്രയിക്കുന്നു, അതുകൊണ്ട് നീ എന്നെ കർത്താവാകുന്നു, ഈ ലോകത്തിൽ നീ അല്ലാതെ എനിക്കൊരു നന്മയുമില്ല എന്ന് നീ ട്രാൻസ്ലേറ്റ് ചെയ്തെങ്കിൽ ശരിക്കും അതിന്റെ അർത്ഥം എന്തറിയോ? യു ആർ മൈ ട്രഷർ എന്ന, നീയാണ് എന്റെ ഏറ്റവും അമൂല്യമായ സമ്പത്ത്. സങ്കീർത്തനകാരൻ പറയുന്നത് എങ്ങനെയാ? യു ആർ മൈ ട്രഷർ. ഈ ലോകത്തിലുള്ള ധനമോ സൗന്ദര്യമോ സമ്പത്തോ ഒന്നുമല്ല, അധികാരമോ ഒന്നുമല്ല, അങ്ങാണ് എന്റെ ഏറ്റവും വിലയേറിയ സമ്പത്ത്. ഇതാ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലെ അർഹിക്കപ്പെട്ട കാര്യം. ഇനി മൂന്നാമത്തെ കാര്യത്തിൽ പറയുകയാണ്, അവിടെ പറയാണ് ഭൂമിയിലെ വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള. ഈ വാക്യത്തിന്റെ അർത്ഥം എന്താ? ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മുടെ സ്നേഹിതരാരായിരിക്കണം? അതാ വാക്യത്തിന്റെ അർത്ഥം. നമ്മൾ ചിന്തിച്ചു പോവില്ല, നമ്മളിത് പാടൊക്കെ ചെയ്യും. ഭൂമിയിലുള്ള വിശുദ്ധന്മാർ ശ്രേഷ്ഠന്മാർ തന്നെ ഇതൊക്കെ പാടും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാം വില കൊടുക്കേണ്ട സ്നേഹിതന്മാരാരാ? കർത്താവിന്റെ വിശുദ്ധന്മാരാണ്. കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, ദിനംതോറും മാനസാന്തരപ്പെട്ട് ദൈവത്തിന് വേണ്ടി കൊള്ളാകുന്നവരാകേണ്ടവരാ. ഞാൻ ആലോചിക്കുക, 63 വയസ്സുള്ള, ഹല്ലേലൂയ, ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ഈ സഹോദരിയിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന പ്രവൃത്തി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്തെങ്കിലും കുറവുണ്ടെങ്കിലും ദൈവം നികത്തിയത് പൂർണ്ണതയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുക. ഒരുവരെ സൗഖ്യം കൊടുത്തപ്പോ കർത്താവ് ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ കാണുന്നു? മരങ്ങളെ പോലെ കാണുന്നു. ഒന്നുകൂടി തൊട്ടിട്ട് പറഞ്ഞു, ഇപ്പൊ എങ്ങനെ തോന്നുന്നു? മനുഷ്യരെ പോലെ കാണുന്നു. സ്തോത്രം, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനൊരു കാര്യം ഉറപ്പായിട്ട് പറയാം, സുവിശേഷം അറിയിക്കുവാൻ, രക്ഷയെ പ്രസിദ്ധമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയെ ദൈവം സൂക്ഷിക്കുകയും കാത്തു പരിപാലിക്കുകയും മോട്ടിവേറ്റ് ചെയ്യും ചെയ്യുന്ന ദൈവാത്മാവിൽ ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ സ്നേഹിതരാരാ? നാം വില കൊടുക്കേണ്ടവരാരാ? ഒരുപക്ഷെ പണമില്ലാത്തവരായിരിക്കാം, ഒരുപക്ഷെ പാവപ്പെട്ടവരായിരിക്കാം, ഒരുപക്ഷെ മറ്റുള്ളവർ കാണുമ്പോൾ തള്ളിക്കളയുന്നവരായിരിക്കാം. പക്ഷെ അവർ കർത്താവിന്റെ മക്കളാണെങ്കിൽ, ഹല്ലേലൂയാ, സ്തോത്രം, അവരെ വിശുദ്ധരായി അവരെ പ്രിയപ്പെട്ടവരായി കാണുവാനൊരു മനസ്സ് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് കർത്താവായ യേശു മീൻപിടുത്തക്കാരനെ നോക്കിയില്ല, കുഷ്ഠരോഗിയെന്ന് നോക്കിയില്ല, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളെ നോക്കിയില്ല, ചെയ്ത പാപത്തെയല്ല നോക്കിയത്, അവളുടെ മാനസാന്തര ഹൃദയത്തെ, അവന്റെ മാനസാന്തര ഹൃദയത്തെയാ നോക്കിയത്. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഇവിടെ പറയുക, അടുത്ത വാക്യം, നാലാമത്തെ വാക്യം, സഹോദരി സാക്ഷ്യം പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും, 30 കോടി ദൈവങ്ങളുണ്ട്, കണ്ണുണ്ടായിട്ട് കാണാതിരിക്കും, കാലുണ്ടായിട്ട് നടക്കാതിരിക്കും ചെയ്യുന്ന അനുഭവത്തിൽ നിന്ന് ഡിവൈനിലേക്ക് വന്നെങ്കിലും പിന്നീട് താൻ ശക്തമായി പറയുകയാണ്, ആ പടത്തിലും ഈ രൂപത്തിലും ആ വിഗ്രഹത്തിലും ഒന്നും ചെയ്യാനില്ല. പ്രൈസ് ദ ലോർഡ്. ലോകെ തൊട്ടുമുത്തിയ കാലം ഉണ്ടായിരുന്നു. പക്ഷെ അവരോട് ധൈര്യത്തോടുകൂടി ആര് പറയും ഇതല്ല ചെയ്യേണ്ട ജോലിയെന്ന്? ആർക്ക് പറയാൻ കഴിയും? അവർക്ക് എത്രമാത്രം സ്നേഹം ഉണ്ടായിട്ട് വേണം ഇവരോട് ഇത്ര സ്വാതന്ത്ര്യത്തിൽ പറഞ്ഞു, ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിപ്പോയി വല്ല തൂമ്പെടുത്ത് കിടക്കേണ്ടി വരുന്നു. ഇങ്ങനെ പറഞ്ഞ ഒരാളുണ്ട് ബൈബിളിലുണ്ട്. നിന്റെ കണക്ക് ചോദിച്ച് നിന്നെ പുറത്താക്കൂന്ന് പറഞ്ഞപ്പോ, അയ്യോ ഞാൻ തൂമ്പെടുത്ത് കിടക്കേണ്ടി വരും എന്നാ അവൻ പറഞ്ഞത്. ബൈബിളിൽ ഉണ്ട്. സ്തോത്രം. അതേ മറുപടി അവർക്ക് കൊടുത്തു. ഞാൻ വിശ്വസിക്കുന്നു അവരോട് പറഞ്ഞ ഒരു പ്രവാചികയെ പറ. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഇവിടെ പറയുകയാണ്, അന്യദേവനെ കൈക്കൊള്ളുന്നവരുടെ വേദനകൾ വർദ്ധിക്കും. അവരുടെ രക്തമാനിയവരികളെ ഞാൻ അർപ്പിക്കുകയില്ല, അവരുടെ നാമങ്ങളെ എന്റെ നാവിന്മേൽ എടുക്കുകയില്ല. ഞാൻ ഓർക്കുകയാ, നിങ്ങളോടായിട്ട് ഞാൻ പറയാം, എന്റെ അമ്മ നല്ല പാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അവൻ ഞാൻ വിശ്വാസത്തിൽ വന്നതിനൊക്കെ എതിർപ്പുള്ളവനായിരുന്നു. അവരുടെ കുടുംബത്തിൽ ഒത്തിരി എതിർപ്പുണ്ടായിരുന്നു. അവരുടെ വീട് നിങ്ങൾക്ക് കാണുന്നത് തൊട്ടപ്പുറം. അവനൊരിക്കൽ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് പാട്ടുപാടാൻ ഒരു അവസരം ഉണ്ടാക്കി തരാമോ? കാശൊക്കെ വേണേ അങ്ങോട്ട് കൊടുക്കാം. എന്നെ സ്നാനപ്പെടുത്തി മാർസെല്ലാം ചെന്നു രണ്ട് വലിയ പാട്ടുകാരെ കൊണ്ട്
കാസറ്റ് ഇറക്കുന്ന സമയത്താണ് ഇവൻ എന്നോട് ചോദിക്കുന്നത്, എനിക്കൊരു എന്ത് പാടാൻ, ട്രാക്ക് പാടാൻ ചേട്ടനെ അനുവദിച്ചു തരാമോ? ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൻ പാലക്കാട് മ്യൂസിക് കോളേജിൽ മ്യൂസിക് പഠിക്കുക. ആ സമയത്ത് ഒരു സുവിശേഷകൻ, ജോസ് മൂലൻ എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ട് കൊരട്ടിയിൽ. നടന്ന സംഭവം ആയതുകൊണ്ട് ഞാൻ പറയുന്നു. ആള് ഒന്നു അപ്പൊ പരിചയപ്പെട്ടു, ഇത് ആരാ പാട്ടുകാരാണ്. ഉടനെ പുള്ളി, പുള്ളിക്ക് ഇങ്ങനെ പരിക്കാനൊന്നുമില്ല, സുവിശേഷം പരിക്കാനൊന്നുമില്ല. പുള്ളി എടുത്ത് ദേ ഒരു കാര്യം ഇട്ടിട്ടാ, അന്യ ദൈവന്മാരുടെ നാമൊന്നും വായിലെടുക്കരുത് തോന്നു. ഇപ്പൊ പാലക്കാട് പഠിക്കുക, സാരിക അമ്മ പതിനീസസി സ്തോത്രങ്ങളാ, ഇതൊന്നും പാടാൻ പാടില്ല, നാവിലെടുക്കാൻ പാടില്ല. സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഈ വാ സങ്കീർത്തനം എടുത്ത് വായിച്ചാൽ കേൾപ്പിച്ചു കൊടുത്തു. അവനോട് പോയി, അവൻ അകാലത്തിൽ വെച്ച് മരിക്കാനാണ് ഞാൻ വിശ്വസിക്കുക. അന്ന് അവനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ, കർത്താവെ എന്റെ ജീവിതത്തിൽ എന്റെ കർത്താവിന് വേണ്ടി പാടും, ഞാൻ കർത്താവിന് വേണ്ടി മഹത്വപ്പെടുത്തും. ഞങ്ങളുടെ കുടുംബത്തിൽ നല്ല ശബ്ദമുള്ള ചെറുപ്പക്കാരനായിരുന്നു. യൗവനത്തിൽ വെച്ചവൻ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട്. നമ്മുടെ ജീവിതം ദീർഘായുസ് വേണമോ? 118 സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ ഞാൻ മരിക്കുന്ന നിശ്ചയം ജീവനോടുകൂടിയിരുന്ന് ദൈവത്തിന്റെ പ്രവൃത്തികൾ വർണ്ണിക്കുമെന്ന് എത്ര പേര് പറയുന്നു. അവർക്ക് വേണ്ടി ദൈവം ആയുസ്സിന്റെ നീക്കുപോക്കൾ നടത്താൻ കഴിവുള്ളവനാണ്. അല്ലെങ്കിൽ പിന്നെ ഹിസ്കിയ രാജാവിനെ കുറിച്ച് പറയാനുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. കർത്താവിന്റെ ഞാൻ എന്റെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി നിന്നവനാണ്, ഞാൻ അന്യ ദൈവങ്ങളെ തച്ചുടച്ചവനാണ്, ഞാൻ അവരുടെ ആ പൂജാഗിരികളെ തകർത്തവനാണ്, ഞാൻ കർത്താവിന് വേണ്ടി നിന്നവനാണ്. അതുകൊണ്ട് ഞാൻ കരയുന്നു, കർത്താവ് എനിക്ക് ആയുസ് നീട്ടി തരണമെന്ന് പറഞ്ഞ് ആ മുകളിൽ നിന്ന് താഴേക്ക് പോർട്ടിക്കോയിലേക്ക് വരുമ്പോഴും കർത്താവ് പറയും, നീ അവനോട് ചെന്ന് പറയും നിന്റെ ആയുസ് ഞാൻ 15 നീട്ടി തന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ആയുസ് നീട്ടി തരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാനുള്ള മനസ്സുള്ളവരായിരിക്കണം. മറ്റുള്ളവർക്ക് അപമാനമാകുവാനും ദൈവത്തിന് തലവേദനയാകുവാനും ഒരു നിമിഷം പോലും കൂട്ടിത്തരാൻ എന്റെ ദൈവത്തിന് മനസ്സില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഒരുപക്ഷെ ദൈവം കണ്ടിരിക്കും ഈ സഹോദരിക്ക് ആയുസ് നീട്ടിക്കൊടുത്താൽ ഒരു പടക്കം പൊട്ടുന്നത് പോലെ ഉള്ളിൽ നിന്ന് എല്ലാവരും അഴുക്കും മലിന രക്തവും എല്ലാം കളഞ്ഞ് അവരെ ആരോഗ്യവതിയായി എഴുന്നേൽപ്പിക്കുവാൻ ശക്തനായ ദൈവം കണ്ടിരിക്കും. എന്റെ കർത്താവിന് വേണ്ടി ഇവൾ ലജ്ജിക്കാതെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഹാർട്ട് പേഷ്യൻസിന് കാണാൻ പോകുമ്പോൾ ഞാൻ പറയും, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഹല്ലേലൂയ ഹാർട്ട് ഓപ്പൺ ഹാർട്ട് സർജറി കഴിഞ്ഞ ആൾക്കാരൊക്കെ ഞാൻ കാണുമ്പോൾ പറയും, ഇത് നിങ്ങൾക്കൊരു രണ്ടാമത്തെ ജീവിതമാണെന്ന് മറക്കരുത്. കർത്താവിന് വേണ്ടി കൊള്ളാവുന്നവനായി കൊള്ളാവുന്നവളായി ജീവിച്ചോണം. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന കാര്യം എന്നറിയാമോ? ഇവിടെ പറയാണ്, എന്റെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാകുന്നു, യഹോവയാണ് എന്റെ പങ്ക്, നീ എനിക്കുള്ള ഓഹരിയെ പരിപാലിക്കുന്നു. അടുത്ത വാക്യം ശക്തമായ വാക്യമാണ്, അളവ് നൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ച അവകാശം എന്ന് പറയുന്നത് നല്ലൊരു അവകാശമാണ്, നല്ലൊരു അവകാശം. സ്തോത്രം. എനിക്ക് ബുദ്ധി ഉപദേശിച്ചിരുന്ന യഹോവയെ ഞാൻ വാഴ്ത്തും, രാത്രികാലങ്ങളിലും എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു എന്ന് പറഞ്ഞാലേ അടുത്ത വാക്യത്തിൽ പറയുമ്പോഴാണ് ഈ വാക്യത്തിന്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എന്റെ വലത്തു ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സ് ആനന്ദിക്കുന്നു. ആർക്കെങ്കിലും കർത്താവിൽ സന്തോഷിക്കണമോ? ആർക്കെങ്കിലും കർത്താവിൽ ആനന്ദിക്കണമോ? ആർക്കെങ്കിലും കർത്താവിനെ മുന്നിൽ വെക്കണമോ? വെക്കണമെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടു മൂന്ന് കാര്യങ്ങളിലൊക്കെ മുന്നിൽ വെക്കാൻ പറ്റും. എങ്ങനെയൊക്കെ അറിയാമോ? ഒന്ന്, പ്രാർത്ഥനയിൽ മുന്നിൽ വെക്കാൻ പറ്റും. പ്രാർത്ഥിച്ച കർത്താവ് പ്രാർത്ഥിക്കുന്നവരുടെ മുന്നിലാ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം വായിച്ചാൽ ഹല്ലേലൂയ, ആ കർത്താവ് നമ്മുടെ മുന്നിലാണെന്ന്, നമ്മുടെ വചനത്തോട് സംസാരിക്കുമെന്ന്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ പറയുന്നത്, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവനൊരു വലത്തു ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിയില്ല, അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിക്കും. എപ്പോഴാണ് കർത്താവിനെ മുന്നിൽ വെക്കാൻ കഴിയുക? പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം ധ്യാനിക്കുമ്പോൾ, സഭയിൽ വരുമ്പോൾ. സ്തോത്രം. രണ്ടോ മൂന്നോ പേരും തന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നവർ മതി, എന്റെ സാന്നിധ്യം കൊണ്ട് എന്റെ ഫെലോഷിപ്പിൽ ഹല്ലേലൂയ വരുമ്പോൾ ഞാൻ
നിന്റെ മുന്നിലാ സ്തോത്രം ഇവിടെ പറയുകയാണ് അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ച് എന്റെ മനസ്സാനന്ദിക്കുന്നു എന്റെ ജഡവും നിർഭയമായി വസിക്കും സ്തോത്രം കഴിഞ്ഞ ദിവസം ട്രാക്ടിൽ ഉണ്ട് ഭയം പാടില്ല കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയം ഉണ്ടാകില്ല എന്റെ ജഡത്തിനും നിർഭയമായി വസിക്കാൻ കഴിയും അടുത്ത വാക്യം ശ്രദ്ധിക്കണേ 10:11 നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധ ദ്രവ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല മരണം നമ്മുടെ അവസാനമല്ല മരിച്ചു കഴിഞ്ഞ നമുക്കൊരു ജീവിതമുണ്ട് കർത്താവായ യേശു അവൻ മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു ആർത്ഥത്തിൽ അത് വിശ്വാസങ്കീർത്തനമാകുന്നു നമ്മുടെ ജീവിതത്തിലോ ഇത് തന്നെയല്ലേ കാര്യം നാം മരിച്ചാലും നശിച്ചു പോകുകയില്ല നമ്മൾ ഡി കെ ചെയ്യുകയില്ല നാം ഡിസ്ട്രക്ഷന് വിധേയമാകില്ല നാം നശിച്ചു പോകുകയില്ല അതുകൊണ്ട് അവിടെ പറയുന്നത് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധന് ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയില്ല ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തു ഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് നിന്റെ സന്നിധിയിൽ എന്തുണ്ടെന്ന് പറയുന്നത് സന്തോഷത്തിന്റെ പരിപൂർണത ഫുൾ എ പ്ലസ് കിട്ടുന്നവരുണ്ട് 600-ൽ 600 മാർക്ക് കിട്ടുന്നവരുണ്ട് ഞാൻ ചോദിച്ചാൽ 600-ൽ 612 മാർക്ക് കിട്ടും കിട്ടില്ല ഉറപ്പല്ലേ ഞാൻ പറയുന്ന സ്വർഗത്തിൽ ചെന്ന് കിട്ടാൻ പോകുന്ന കാര്യം ആ 100-ൽ 100 അളവിൽ അനുഭവിക്കാൻ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവം നമ്മെ വിളിച്ചിരിക്കുക ഞാനും നിങ്ങളും ആത്മീയമായിട്ട് വളർന്ന് വിശുദ്ധിയെ തികയ്ക്കുന്നവരാണെങ്കിൽ അവിടെ കിട്ടാൻ പോകുന്ന സന്തോഷം ഇവിടെ അനുഭവിക്കാൻ കഴിയും എന്റെ അപ്പച്ചൻ ഒരു ദരിദ്ര ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ആളാണ് അതിന്റെ കാരണം എന്റെ അപ്പാപ്പൻ കുട്ടികളായിരിക്കുമ്പോൾ അവരുടെ അമ്മയപ്പനും മരിച്ചു അങ്ങനെ എന്റെ അപ്പച്ചൻ ജനിച്ചപ്പോ അവര് 11 മക്കളാണ് ആ 11 മക്കളായിരിക്കുമ്പോ വളരെ കഷ്ടപ്പാടാണ് എന്നാൽ എന്റെ അപ്പച്ചൻ നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിയാണ് തിരുക്കൊച്ചി എന്ന് പറയുന്ന സംസ്ഥാനമാണ് അന്നുള്ളത് ആ സംസ്ഥാനത്തില് 10-ാം ക്ലാസ് റാങ്ക് കിട്ടിയ ആളാണ് എന്റെ അപ്പച്ചൻ പക്ഷെ അത് തോറ്റ ആളാണ് പിന്നീട് കൊരട്ടിയിൽ അപ്പച്ചന് കൂടെ പണമുള്ളവർക്ക് ഡോക്ടറാവാൻ പറ്റും പണമില്ലാത്തതുകൊണ്ട് എന്റെ അപ്പച്ചന് പഠിക്കാൻ പറ്റില്ല പക്ഷെ എന്റെ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് 100-ൽ 100 മാർക്ക് കിട്ടിയ ആളാണ് അപ്പൊ ഞാൻ ചോദിച്ചത് എന്റെ അപ്പച്ച അങ്ങനെ പറയണേ അപ്പ എന്നോട് പറഞ്ഞു അന്നത്തെ കണക്ക് പരീക്ഷയിൽ ഈ തിരുക്കൊച്ചി സംസ്ഥാനത്തിന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് പെർസെന്റേജ് എന്ന് പറയുന്നത് ജയിക്കാനുള്ള മാർക്കിനേക്കാൾ കുറവായിരുന്നു 16-ോ 17-ോ മാർക്ക് മാത്രമായിരുന്നു അന്ന് സ്റ്റേറ്റിലെ ആവറേജ് അന്ന് എന്റെ അപ്പച്ചന് 92 മാർക്ക് കിട്ടിയത് അന്ന് തിരുക്കൊച്ചി സംസ്ഥാനത്തില് ബഹുഭൂരിപക്ഷം തോറ്റുപോകുന്നു മനസ്സിലാക്കിയിട്ട് 25 മാർക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കാനാണ് അങ്ങനെയാണെങ്കിൽ എന്റെ അപ്പച്ചന് 92+25 എന്ന കണക്കില് 100-ൽ 100 മാർക്ക് ഇട്ട് വരണേ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത് ലഭിച്ചത് ഗ്രേസ് മാർക്ക് നിമിത്തമാണ് നമുക്ക് ലഭിച്ച കൃപ നിമിത്തം സ്തോത്രം നമുക്ക് ദൈവം നൽകാൻ പോകുന്നത് 100-ൽ 100 സന്തോഷവും സമാധാനവും ആണെന്ന് ഈ സങ്കീർത്തനകാരൻ പറയുകയാണ് അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിന്റെ അവസാന വാക്ക് പറയുന്നത് ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും നിന്റെ സന്നിധി സന്തോഷ പരിപൂർണതയും നിന്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട് അതുകൊണ്ടാണ് കഷ്ടം സഹിക്കേണ്ടി വന്നാലും പ്രയാസം സഹിക്കണം അതിനപ്പുറമുള്ള ഒരു സന്തോഷം അനുഭവിച്ച് ഹല്ലേലൂയ പൗലോസും സീലാസും ആ പാതിരാത്രിയിൽ കർത്താവിനെ പാടി സ്തുതിക്കാൻ കാരണം നടക്കാൻ പറ്റില്ലെങ്കിലും അല്ലെങ്കിൽ പ്രയാസമുണ്ടെങ്കിലും കർത്താവിനെ സ്തുതിക്കാനും ആരാധിക്കാനും ഈ സഹോദരി കാണിക്കുന്ന തീഷ്ണത എന്ന് പറയുന്നത് ദൈവം നൽകിയ ആ കൃപയുടെ മഹത്വം നിമിത്തമാണ് നമ്മളിൽ എത്ര പേർ കർത്താവിനെ കുറിച്ച് കൂടുതൽ സാക്ഷീകരിക്കും ഹല്ലേലൂയ ദൈവദിനത്തിന് കീഴിൽ നമ്മെ താഴ്ത്തിയേൽപ്പിക്കാം